തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ആവേശഭരിതമായ പോരാട്ടമാണ് തൃക്കാക്കരയിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തെങ്കിലും ആവേശമൊക്കെ നല്ലതാണ്, പക്ഷെ അതിനുവേണ്ടി കോൺഗ്രസ് എന്ത് തരം താണാടവുകളും പയറ്റുമെന്ന് അറിയാം. പക്ഷെ ഇത്രയ്ക്ക് കൂടുതലാകുമെന്ന് കരുതിയില്ല. ജോ ജോസഫിൻ്റെ എന്ന പേരിൽ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് കോൺഗ്രസ് നടത്തുന്നത് വളരെ സംസ്കാരശൂന്യമായ പ്രവൃത്തികളാണ്. വ്യാജ വീഡിയോ വിഷയത്തിൽ LDF സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെ ഭാര്യയ്ക്കൊപ്പമെന്ന് ഉമാ തോമസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. തനിക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് ഉമാ തോമസ് വ്യക്തമാക്കി. തൃക്കാക്കരയിൽ പരസ്യ പ്രചരണം നാളെ അവസാനിക്കാനിരിക്കെയാണ് തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വീഡിയോ പ്രചരണത്തിൽ അപലപിക്കാൻ പോലും UDF നേതാക്കൾ തയ്യാറായിട്ടില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവും വ്യക്തമാക്കി. വിഷയം നിസ്സാരവൽക്കരിച്ച പ്രതിപക്ഷ നേതാവ് നൽകുന്നത് മോശം സന്ദേശം. ഇടതുപക്ഷം ഒരിക്കൽ പോലും വ്യക്തിഹത്യയിലേക്ക് കടന്നിട്ടില്ല. വികസനം മാത്രമാണ് LDF ചർച്ച ചെയ്തതെന്നും രാജീവ് പറഞ്ഞു. അതേസമയം ഭൂരിപക്ഷം ഇപ്പോൾ പ്രചരിക്കാൻ സാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി ജോ ജോസഫും പറഞ്ഞു. വിവാദത്തിലല്ല, വികസനത്തിലൂന്നിയാണ് പ്രചാരണമെന്നും ജോ ജോസഫ് പറഞ്ഞു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ NDA അത്ഭുതം സൃഷ്ടിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. LDF പൈങ്കിളി പ്രചാരണത്തിലേക്ക് മാറി. വീഡിയോ വിവാദം വിട്ട് മുഖ്യമന്ത്രി വികസനം സംസാരിക്കണമെന്നും BJP നേതാവ് വ്യക്തമാക്കി. സ്ഥാനാർത്ഥിയുടെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയതിൽ UDFന് പങ്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. വീഡിയോ പ്രചരിപ്പിച്ചതിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ടെന്നും വീഡിയോ പ്രചരിപ്പിച്ചതിന് കഴിഞ്ഞ ദിവസം ചവറയിൽ നിന്നും അറസ്റ്റിലായത് CPM-കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. വീഡിയോ പ്രചരിപ്പിച്ചവരെയല്ല, വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തവരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വാദി പ്രതിയാകും. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിൽ വൈകാരികമായ വിഷയമുണ്ടാക്കാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അതേസമയം VD സതീശന്റെ വാർത്താ സമ്മേളനത്തിലെ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്ന് കാണിച്ച് കോൺഗ്രസും വാദമുന്നയിച്ചിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യാജ വീഡിയോ വിവാദത്തിൽ പ്രതികരിച്ചിരുന്നു.